നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സി പി എം പ്രവർത്തകന്റെ ആത്മഹത്യയ്ക്ക് കാരണം സി പി എം പ്രവർത്തകരുടെ മാനസിക പീഡനമെന്ന് ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൊല്ലത്താണ് സംഭവം. കഴിഞ്ഞ മാസം 28-നാണ് സി പി എം മുതിർന്ന നേതാവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന വാളത്തുങ്കൽ കേശവനഗർ നിർമാല്യം വീട്ടിൽ സി വി ശശിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണം നടന്ന സമീപ ദിവസം തന്നെ ശശിയുടെ ഒരു ഡയറി ബന്ധുക്കൾക്ക് കിട്ടിയിരുന്നു. സ്വന്തം കൈപ്പടയിൽ ശശി എഴുതിയിരുന്നത് തന്നെ മാനസികമായി സി പി എമ്മിന്റെ കൗൺസിലറും മറ്റ് നേതാക്കളും ചേർന്ന് പീഡിപ്പിക്കുകയും തന്നെ അപകടപ്പെടുത്താനും കൊലപ്പെടുത്താനും സി പി എം ലോക്കൽ കമ്മിറ്റി പദ്ധതി ഇട്ടിരിക്കുന്നുവെന്നും താൻ മരിച്ചാൽ അതിന് പിന്നിൽ സി പി എം തന്നെയാണ് കാരണമെന്നും വ്യക്തമാക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതും ആ സ്ഥാനം 26 വയസ്സുള്ള അയറലിനെ ഏൽപ്പിച്ചതും മുതലാണ് തന്നോട് ഇവർക്ക് വിരോധം തുടങ്ങാൻ ഉണ്ടായ കാരണമെന്നും ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അഴിമതിക്കാരനും സ്ത്രീ വിഷയത്തിൽ വീക്കായ ആളുമാണ് നിലവിലെ കൗൺസിലറെന്നും തന്മൂലം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നില നാൾക്ക് നാൾ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്നും ശശി ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. മരണത്തിന് 3 ദിവസം മുൻപ് ശശി ആകെ മാനസികമായി തളർന്നിരുന്നുവെന്നും ആരെയോ ഭയക്കുന്നുവെന്നും പോലീസ് പിടികൂടുമെന്നും എല്ലാത്തിനും കാരണം പാർട്ടിക്കാരാണെന്നും ഭാര്യയോട് പറഞ്ഞതായും ഭാര്യ പറഞ്ഞു. ചേട്ടൻ എഴുതി വെച്ചേക്കുന്ന സംഭവങ്ങൾ സത്യസന്ധതമാണ്. ആട്ടൻ തന്നെ എഴുതിയതാണ്, അതിന് യാതൊരു സംശയവുമില്ല. പാർട്ടിക്കാർ ഇങ്ങനെ തമ്മിലിങ്ങനെ എതിരുള്ള കാര്യം ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട് തമ്മിലുള്ള. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വീട്ടിൽ അമ്മയുടെ കാര്യങ്ങൾ പറയുമായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, കാര്യങ്ങൾ പറയില്ല. ഇവർ പലരും ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്ലാതെ എൻ്റെ അടുത്തായിട്ട് പാർട്ടിക്കാർ പലരും വരുമൊന്നുമില്ല. വരുമ്പോൾ അവരടുത്ത് ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയും. പിന്നെ അങ്ങനെയും കേട്ടിട്ടുണ്ട്. പിന്നെ ഈ എഴുതി വെച്ചൊക്കെ വായിച്ചപ്പോൾ സത്യസന്ധമാണെന്ന് നമുക്ക് മനസ്സിലായി. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു? സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഉള്ള സത്യം പറയാമല്ലോ, അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഈ ഗിരിജയ്ക്ക് പണയം വെച്ചു കൊടുത്ത് ഇത് മാത്രമേ അറിയാവൂ, വേറൊന്നും അറിയില്ല. അതെന്തായിരുന്നു? ഗിരിജയ്ക്ക് പണയം വെച്ച് കൊടുത്തത് കഴിഞ്ഞ വർഷം ആദ്യം കണ്ടാണ്. അതിന് നമ്മളാ തുണ്ടിലുണ്ട് തീയതിയൊക്കെ. അത് ഈ ഈ മാസം തന്നെ അത് എടുക്കണ കാലാവധി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെടുക്കണം. അപ്പോൾ അതിന് അതിനുള്ള പൈസയാണ് അവൾ കൊണ്ട് തന്നത്. 13,000 രൂപയെ ആ മോതിരത്തിന് കിട്ടുള്ളൂ. അരപ്പവനേ ഉള്ളായിരുന്നു, അപ്പോൾ തേയ്മാനം കൊണ്ട്. പിന്നെ 2,000 രൂപ ആരെന്നാ മേടിച്ച് 15,000 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ആ തുണ്ടിലുള്ളത്. ആ കാശാണ് അവൾ കൊണ്ട് തന്നത്. അതുവരെയുള്ള പലിശ കൊടുത്തിട്ടുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിലൊക്കെ ഇത് എങ്ങനെയായിരുന്നു? മരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ 3-4 ദിവസം മുമ്പേ ഇങ്ങനെ ടെൻഷൻ കൂടിയിട്ട് എന്താണെന്നാണ്, അതെനിക്ക് മരുന്ന് കഴിക്കാഞ്ഞ് ഷുഗർ കൂടിയതാണ്, പ്രഷർ കൂടിയതാണ്. ഞാൻ പറഞ്ഞ് മരുന്ന് അത് ഞാൻ സമയത്ത് കഴിക്കാഞ്ഞുണ്ട്. അതിന് അല്ല, ഇവർ പാർട്ടിക്കാർ എന്നെ വരട്ടേയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് വിഷമം കൂടി എന്നുള്ളതേ ഉള്ളൂ. അവർ ഞാൻ ചോദിച്ചു അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ ചോദിച്ചു 2 ദിവസം മുമ്പ് അന്നും ചോദിച്ചു. അത് ഞാൻ പാർട്ടിയിൽ സത്യസന്ധമായി നിന്ന് പ്രവർത്തിച്ചതിന് എൻ്റെ പേരിന് അവർ പോലീസ് കേസ് കൊടുത്ത് എന്നെ ഇപ്പം പിടിക്കും, ലോക്കപ്പ് ചെയ്യും, പോലീസ് ഇപ്പം വരും എന്ന് അന്ന് കാലത്തും കൂടി പറഞ്ഞു. ആ 2-3 ദിവസം മുമ്പേ പറയുന്നുണ്ട്. കാരണം ചോദിച്ചപ്പോൾ ഇതാണ്, ഞാൻ സത്യസന്ധമായി പെരുമാറിയതിന് മാത്രമാണ്, വേറെ ഒരു കാര്യവും എൻ്റെ ഇല്ല. അത് മരണത്തിൻ്റെ അന്ന്, മരണത്തിനല്ല, ചേട്ടൻ അടക്കിയതിന് ശേഷമാണെന്ന് തോന്നുന്നു. നാങ്ങളെയൊക്കെ ഇരുന്ന് ഞാൻ മറന്നുപോയി. അന്നാണ് കൊണ്ട് തന്നത്. ഈ കത്തിൽ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചവരൊക്കെ ഈ മരണത്തിന് വന്നായിരുന്നു? എല്ലാരും വന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രിയദർശന എനിക്ക് എല്ലാരെയും തിരിച്ചറിഞ്ഞൂടാ ആൾക്കാരെ. പ്രിയദർശനെയൊക്കെ എനിക്കറിയാം, ദാസനെ അവരെയൊക്കെ എനിക്ക് നല്ലതായിട്ട് തിരിച്ചറിയാം. ദാസനെ വന്നത് ഞാൻ കണ്ടില്ല, പ്രിയദർശൻ വന്നിട്ടുണ്ടായി. മരണത്തിന് ശേഷമാണ് വീട്ടിൽ നിന്നും ബന്ധുവായ എറണാകുളം സ്വദേശി ലിജു ഡയറി കണ്ടെത്തിയത്. ഈ ഡയറിയിൽ ശശി എഴുതിയത് ലിജു സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടെയാണ് നാട്ടുകാർ ശശിയുടെ മരണകാരണം പുറത്തറിയുന്നത്. ഈ ശശി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. സി പി എമ്മിന്റെ നേതാക്കളിൽ നിന്ന് നിരന്തരമായ പീഡനം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്ന് വ്യക്തമാക്കുന്ന ഡയറി കുറിപ്പുകൾ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ വ്യക്തമായിട്ട് ഉണ്ട്. ആ ഡയറി കുറിപ്പ് സുരക്ഷിതമായിട്ട് ആ ഡയറി കുറിപ്പുണ്ട്.
നിരന്തരമായ പീഡനം നിരന്തരമായ പീഡനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് പ്രിയദർശനാണ് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറാണ് ആ ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ ശിവദാസനും എൽ സി മെമ്പറായിരിക്കുന്ന മനോജ് പിന്നെ എൽ സി മെമ്പറായിരിക്കുന്ന ബ്രാഞ്ച് മെമ്പറായിരിക്കുന്ന ബിന്ദു ഇവരുടെ എല്ലാവരുടെയും പേരുകൾ വ്യക്തമായിട്ട് ആ ഡയറി കുറിപ്പിനകത്തുണ്ട് ഇതിനെതിരെ ബി ജെ പി ശക്തമായിട്ട് സമരരംഗത്ത് വന്നിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇരുപതിനം എസ് എച്ച് ഒയുടെ മുമ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് മേൽ നടപടി സ്വീകരിക്കും ഇവരുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തണമെന്നാണ് നമ്മളുടെ ആവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സത്യസന്ധമായ ഒരു കാര്യം അദ്ദേഹം നിഷ്പക്ഷവാദിയും സത്യസന്ധനുമായിരുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിന് ഏറ്റവും സി പി എമ്മിൻ്റെ നിന്നും ഇത്രയും പീഡനമേൽക്കാൻ കാരണം അദ്ദേഹം സത്യസന്ധനും നിഷ്പക്ഷവാദിയും നല്ലൊരു പ്രവർത്തകനുമായിരുന്നു സി പി എമ്മിനെ വാളത്തങ്ങളിൽ ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണം ഇതേ കണക്കൊരു പ്രവർത്തകന് നിഷ്പക്ഷവും സത്യസന്ധവുമായിട്ടുള്ളൊരു പ്രവർത്തകന് സി പി എമ്മിന് വാളത്തങ്ങൾക്ക് ഇനി ലഭിക്കത്തതുമില്ല ഇതേ ഒരു ഇല്ലാതാരും അന്നേരം ആ ഒരവസ്ഥയിലാണ് നിരന്തരം ഇങ്ങനെ ഇദ്ദേഹത്തെ പീഡിപ്പിച്ച് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സാമ്പത്തിക വിഷയങ്ങളും ഉണ്ടെന്നാണ് അറിയുന്നത് അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ് ആ സാമ്പത്തിക സ്രോതസ്സിൻ്റെയൊക്കെ കാര്യങ്ങളുടെയൊക്കെ ചില കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട് തുടർന്ന് നാട്ടുകാർ ഇടപെടുകയും ഇരവൂരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ശശി മികച്ച ഒരു കർഷകൻ കൂടിയായിരുന്നു നിരവധി തവണ മികച്ച കർഷകനുള്ള അവാർഡുകളും ഇയാൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിലുപരി തന്നെ ഞങ്ങൾ കർഷകരെന്ന നിലയിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും കൃഷിവിൻ്റെ വീടിൽ ഒരുമ എന്നുള്ളൊരു കർഷക സംഘമുണ്ട് അതിലാണ്ട് ഞങ്ങൾ 70 പേരുണ്ട് മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്നവർ അക്കൂട്ടത്തിലൊരു പ്രധാനമായിരുന്നു ഈ സി വി ശശി എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ആണ് ഞങ്ങൾ കൂടുതൽ അദ്ദേഹത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് വളരെ സത്യസന്ധമായ അഭിപ്രായം പറയുക വളരെ ശക്തമായ അഭിപ്രായം പറയുക പക്ഷപാതം കൂടാതെ അഭിപ്രായം പറയുക അത്തരം ധീരമായ നിലപാടെടുത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹവുമായി ഞങ്ങൾ കൂടുതൽ അടുക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഇങ്ങനെ തൂങ്ങി മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി കാര്യം അദ്ദേഹം ഇങ്ങനെ ചെയ്യേണ്ട ആളല്ല അത്രത്തോളം സത്യസന്ധതയും ആത്മാർത്ഥമുള്ളൊരു മനുഷ്യൻ ആ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു അതിന് മുമ്പായി തന്നെ സുഹൃത്തുക്കളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹത്തിനുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ കാണിക്കുന്ന ചില ക്രൂരതകൾ അദ്ദേഹം വിശ്വസിക്കുന്നവരെന്നതിൽ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പല കാര്യങ്ങളും ഇദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരേന്ദ്ര കള്ളന്മാരാ അവന്മാരുടെ അടുത്ത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ആ പ്രസ്ഥാനം നിൽക്കാൻ പറ്റില്ല അത്രത്തേക്കും വൃത്തികേടുകൾ അവന്മാരതൊക്കെ കാണിക്കുന്നത് സ്ത്രീ വിഷയങ്ങളിലായാലും ശരി സാമ്പത്തിക ഇടപാടുകളിലായാലും ശരി വളരെ മോശമായ പെരുമാറ്റങ്ങൾ അവന്മാരിന്നുള്ളത് എന്നാൽ ഞാനവിടെ വളരെ സത്യസന്ധമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ സത്യസന്ധമായി മാത്രമേ ഞാൻ അഭിപ്രായം പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പ്രദർശനം ഉൾപ്പെടെ പല ആളുകൾക്കും എന്നോട് വിരോധമുള്ളത് ആ വിരോധം കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യയിൽ എത്തിച്ചതാണെന്നാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല അത്രത്തോളം ക്രൂരത ഈ പാർട്ടി സഹാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് എന്ത് ക്രൂരതയായി ഈ പ്രസ്ഥാനം അദ്ദേഹത്തോട് കാണിച്ചത് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് ആ പ്രസ്ഥാനത്തിന് സ്ഥാനമില്ല അദ്ദേഹത്തിന് കത്ത് വായിച്ചപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി എന്നെ കൊലപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു സത്യസന്ധമായ പ്രവർത്തകൻ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്നത്തെ അവസ്ഥ എന്താ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ല എന്നല്ലേ വ്യക്തമാകുന്നത് ഇത് ഓരോരുത്തർക്കും ഉള്ള തിരിച്ചറിവായിരിക്കണം മാത്രമല്ല മറ്റൊന്ന് ഞാൻ അറിഞ്ഞത് അദ്ദേഹത്തെ ഒരു വീട്ടിൽ താമസിക്കുന്നു വേറൊരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പാർട്ടിക്കാർ സമ്മതിക്കത്തില്ല കാര്യം കമ്മ്യൂണിസ്റ്റുകാരനാ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പാർട്ടിക്ക് വീട് വാടകയ്ക്ക് കൊടുത്തൊക്കെ വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ പാടില്ല ഇവിടെ എത്രയോ പേര് വീട് വാടകയ്ക്ക് കൊടുത്തും പലിശയ്ക്ക് കൊടുത്തും കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നുണ്ട് ഒരു വർഷത്തിലധികമായി അദ്ദേഹം വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ല പാർട്ടിയുടെ ഭാഗത്ത് ഭീഷണിയാണ് ഇതും എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം വളരെയധികം വിഷമത്തിലായിരുന്നു ആ മാനസിക സമ്മർദ്ദമാണ് 2-3 ദിവസത്തിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ സംസാരിക്കുമ്പം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിന് മുമ്പ് തന്നെ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന പുത്തനടയിലുള്ള ഒരു പ്രവർത്തകൻ വാച്ച് റിപ്പയർ ചെയ്യാൻ അവിടെ കൊണ്ടിരുന്നു വാച്ച് റിപ്പയർ ചെയ്യാൻ കൊണ്ട് അദ്ദേഹം വാച്ച് റിപ്പയർ ചെയ്യുന്നതിനകത്തല്ല ശ്രദ്ധ അദ്ദേഹം ഓടി ഗേറ്റ് എടുത്തോട്ട് പോകും ചന്ദ്രൻ ചോദിച്ചാൽ എന്താ എന്നെ കൊല്ല ഇപ്പം 2 പേര് വരും അതെന്തിന് അത് പാർട്ടിക്കാർ വലിയ ഭീഷണിയിലാണ്
എന്നിട്ട് അദ്ദേഹം വാച്ചെടുപ്പായിരിക്കും എന്ന് ശ്രദ്ധിക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ വാച്ചെടുപ്പായിരിക്കല്ല എന്ന് ഇത്തിരി കഴിയുമ്പോൾ പറയും ഇപ്പൊ പോലീസ് വരും എന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അതെന്തിന് അത് പാർട്ടിക്കാരിൽ നിന്ന് എനിക്ക് വലിയ ഭീഷണിയുണ്ട് ഇത് പറഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇദ്ദേഹം ആത്മഹത്യയായിട്ട് അറിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സത്യസന്ധം വഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് ഇന്നത്തെ അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഇതിന്റെ മുന്നിൽ എന്തെങ്കിലും ഇത്രയും സത്യസന്ധമായ ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ശരി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ശരി ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണണം ഈ പറയുന്ന മാന്യത നടന്നു കിടക്കുന്ന ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യയെക്കുറിച്ച് പറയുന്ന ഈ ആളുകളുടെ മാന്യത എന്താ നാട്ടുകാരെന്ന് അറിയണം അതിനുവേണ്ടി ഇപ്പൊ ബി ജെ പിയുടെ പ്രവർത്തകരും മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് അതിൽ അത് അതാണ് എനിക്കിപ്പോൾ ഒരു സമ്മാനം കാര്യം വ്യക്തിപരമായ അദ്ദേഹത്തോട് എനിക്ക് അത്രത്തോളം അടുപ്പമുണ്ടായിരുന്ന മനുഷ്യനാണ് ആരുമൊന്നുമില്ല അത് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് ഞാൻ ആറ്റിങ്ങളുള്ളത് എന്റെ ഭർത്താവ് എറണാകുളത്തുള്ളത് എനിക്ക് ബന്ധുക്കൾ ആരുമില്ല ഇവിടെ എനിക്ക് ഇവിടെ ആശ്രമം അന്ന് വരെ ഉണ്ടായിരുന്നത് പാർട്ടിക്കാരായിരുന്നു പാർട്ടിക്കാരുടെ പ്രവൃത്തി ഇതായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാനായിട്ടൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന് മറ്റുള്ള മരണപ്പെട്ട ഈ രീതിയിലാണ് അതുപോലെ ഇനി നാളെ എനിക്ക് ഈ ഒരു അവസ്ഥ വരുത്തില്ലെന്ന് എനിക്ക് എന്താ ഉറപ്പ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുകയെന്ന് പറയുമ്പോഴാണ് ബി ജെ പിക്കാർ ഇവിടെ കുറെ പ്രവർത്തകർ അവരും ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ മുന്നിട്ട് നിന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് അത് ആ ഇത് ശരിയായ രീതിയിൽ പോലീസ് അന്വേഷിക്കണം ഇതിൻ്റെ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കർശനമായ ശിക്ഷ വാങ്ങി കൊടുക്കണം എന്നാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ശശിയും ഭാര്യയും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നത് ഇവർക്ക് മക്കൾ ഇല്ലായിരുന്നു സമീപത്ത് തന്നെ ശശിക്ക് മറ്റൊരു വീടും ഉണ്ടായിരുന്നു വാടകയ്ക്ക് കൊടുത്തിരുന്ന ആ വീട് പാർട്ടി ഓഫീസ് ആക്കണമെന്ന് സി പി എം പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നുവെന്നും ശശി അതിന് വിസമ്മതിച്ചിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു.